നമസ്കാരം, നിഖിൽ കുട്ടിത്തറയാണ്. നമ്മുടെ കേരള കൃഷി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ഫാമിലെ ഒരു വീഡിയോയാണ് ചെയ്യുന്നത്. നമ്മുടെ ഏഞ്ചലുകളെ പറ്റിയിട്ടുള്ള കുറേ സംശയങ്ങളും കുറേ കാര്യങ്ങളും ആളുകൾ ചോദിച്ചിട്ടുണ്ട്. എല്ലാം ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. മൈക്ക് വെച്ചിട്ടുള്ള ആദ്യത്തെ വീഡിയോയാണ് എടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇടുക. അപ്പോൾ നമ്മുടെ ഏഞ്ചലിൻ്റെ നമുക്ക് അറിയാവുന്നതും നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികളും പിന്നെ അതിൻ്റെ കുറച്ച് അസുഖങ്ങളെ പറ്റിയിട്ടൊക്കെയുള്ളൊരു വീഡിയോയാണ്. ദയവ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കുക. നിങ്ങൾ മൊത്തമായിട്ട് കാണുക. സ്കിപ്പ് ചെയ്ത് കാണാനാണ് താല്പര്യമുള്ളൊരു വീഡിയോ കാണാതിരിക്കുക. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോ തന്നെ മീനിന് നമ്മൾ പിന്നെ കുറേ അസുഖങ്ങളും കുറേ കാര്യങ്ങളും വരും. നമ്മൾ ആദ്യമേ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് വളർത്തിയെടുക്കുന്ന ഒരു സെറ്റപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ഫ്രീസിംഗ് ആവുന്ന സമയത്ത് നമ്മൾ ആർടിമി ആദ്യം കൊടുക്കണം. ചില ആളുകൾ ആർടിമി അല്ലാതെ മോയിനെയൊക്കെ കൊടുത്ത് വളർത്തുന്നുണ്ട്. എനിക്ക് അതിനോട് യോജിപ്പില്ല. നമ്മളിവിടെ ആർടിമിയാണ് കൊടുക്കുന്നത്. ആർടിമി കൊടുക്കാതെയും ചെയ്യാൻ കേട്ടോ. കൊടുക്കാതെ ചെയ്യുന്നത് അത്രയും ലാഭമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ഞാൻ കാണിച്ചുതരാം. നമ്മളൊരു ബട്ടൺ സൈസായ കുഞ്ഞുങ്ങളെ നമ്മൾ പിറക്കി വിട്ടതാണ്. ഇപ്പോൾ കോയിൻ സൈസ് ആവാറായി ഏഞ്ചലും കുഞ്ഞുങ്ങൾ കിടക്കുന്നു. കുറച്ചധികം ഏഞ്ചലും കുഞ്ഞുങ്ങളുണ്ട്. ഇത് ഞാനിപ്പോൾ കുറച്ചൊന്ന് കോരിയതാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ കോയിൻ സൈസ് ആവുന്നു, കോയിൻ സൈസിലേക്ക് എത്തുന്നു ഏഞ്ചൽ. ഇതിനകത്തിപ്പോൾ വെയിൽറ്റെയിൽ കിടപ്പുണ്ട്, മാർബിളുണ്ട്, ഗോൾഡൻ മാർബിൾ ടൈപ്പ് ഉണ്ടാവും. പിന്നെ ജെറ്റ് ബ്ലാക്കിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ടാവും. ഒരു ജെറ്റ് ബ്ലാക്കിനെ കണ്ടത്, ഒരു ജെറ്റ് ബ്ലാക്ക് ഉണ്ട്, ഒരു ജെറ്റ് ബ്ലാക്ക് ഉണ്ട്. അങ്ങനെയുള്ള ഒരെണ്ണം അല്ല, ഇതിനകത്ത് ജെറ്റ് ബ്ലാക്ക് ഉണ്ട് കുറച്ച്. നമ്മളിത് തിരിഞ്ഞല്ല കൊടുക്കണം. ഇത് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ എന്നാ പറയുക, എല്ലാം കൂടെ മിക്സഡാക്കി പോണ്ടിൽ ഇറക്കാനാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ വലിയ ഏഞ്ചലുകളും കിടപ്പുണ്ട്. നമ്മൾ പേരാക്കാനിട്ടിരിക്കുന്ന വലിയ ഏഞ്ചലുകളും ഉണ്ട്. കിട്ടുമെന്ന് നോക്കട്ടെ, ഒന്ന് കോരി നോക്കാം. കിട്ടി, വേണ്ട, വലിയ ഏഞ്ചലുകളും കിടപ്പുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കൊത്തോ ബഹളോ ഒന്നുമില്ല, അങ്ങനെ വലിയ അറ്റാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനകത്തിപ്പം ബ്ലൂ കുറച്ച് മാർബിൾ സീബ്ര കിടപ്പുണ്ട്. ഇതൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പേരങ്ങിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മുട്ടയിടുന്നതിന് മുന്നേ പേരാക്കുന്നതാണല്ലോ ആദ്യത്തെ സെറ്റപ്പ്. പേരാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇത്തിരി ഒരു ടാങ്കിനകത്തേക്ക് ഒരു 10-20 പീസിനെ ഇടും. ഇട്ടിട്ട് അവർ തനിയെ പേര് തിരിയുമ്പോൾ പിടിച്ചിടാറുണ്ട്. അല്ലെങ്കിൽ മെയിലും ഫീമെയിലും നോക്കി നമ്മൾ പേര് പിടിച്ചിടാറുണ്ട്. മെയിലും ഫീമെയിലും നോക്കി നമുക്കെന്ന് വെച്ചാൽ അതിൻ്റെ ഹെഡിൻ്റെ ഷേപ്പ് വെച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് പിടിച്ചിടാം. മെയിലിൻ്റെ എപ്പോഴും ഒരു ഉരുണ്ട ഷേപ്പ് ആയിരിക്കും. ഫീമെയിലിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ത്രികോണം, ഒരു ഇങ്ങനെ ഒരു ആംഗിളിലായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ നോക്കിയിട്ട് നമുക്ക് പിടിച്ചിടാം. പിന്നെ എഗ്ഗിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ അതൊരു എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കുറച്ച് ലക്ഷണങ്ങൾ കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വെച്ച് നോക്കിയിട്ട് നമ്മൾ പേര് പിടിച്ചിടും. പേര് പിടിച്ചിട്ടുന്നൊരു കുഴപ്പമില്ല. ഫീമെയിലാണെങ്കിൽ 10 ദിവസം കൊണ്ട് അവർ മുട്ടയിടും. മുട്ടയിട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വിരിയുകയും ചെയ്യും. അതിപ്പോൾ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പോൾ ഒരു പേരുമായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു മെയിലോ ഫീമെയിലോ ചത്തു പോയി കഴിഞ്ഞാൽ അതിനെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ വേറെ മുട്ടയിടുകയല്ലെന്ന്, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഒരു ഫീമെയിൽ ചത്തു പോയി കഴിഞ്ഞാൽ വേറെ ഫീമെയിലിനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മെയിൽ മുട്ടയിടും. പക്ഷേ അത് ചത്തുപോയ അന്ന് തന്നെ ആഡ് ചെയ്യരുത്. ഒരു 3-4 ദിവസം ഒറ്റയ്ക്ക് ഇട്ടിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേരങ്ങിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരും. അതേപോലെ തന്നെ ഏത് വെറൈറ്റിനെ ഏത് വെറൈറ്റി ആയിട്ടും ക്രോസ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഗോൾഡൻ മാർബിൾ കിടക്കണം, അതിന് സാധാ പ്ലാറ്റിനം വൈറ്റുമായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുത്തിട്ട് പേരാക്കാം. അതിനകത്തൊന്നും പ്രശ്നമില്ല. പക്ഷേ അതിനകത്ത് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ തന്നെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അത് പല പല ടൈപ്പ് കുഞ്ഞുങ്ങളിറങ്ങും. പിന്നെ നമുക്ക് ഉള്ള കാര്യം വെച്ചാൽ ഇപ്പോൾ കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഇവരെ അക്വേറിയത്തിലിട്ട് ഇവരെ ബ്രീഡ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അകത്ത് ഷെഡിലേക്ക് പോകാം. എന്നിട്ട് അവിടെ അപ്പോൾ നമ്മുടെ ഏഞ്ചലുകളെ ഇട്ടേക്കുന്ന അക്വേറിയം ടാങ്കുകളാണിത്. ഇതിനകത്താണ് നമ്മളിപ്പം ബ്രീഡ് ചെയ്യിക്കാറ്. നമ്മുടെ ഒരുപാട് വീഡിയോകളിൽ വന്നിട്ടുണ്ട് ഏഞ്ചലിൻ്റെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ആളുകൾ ചോദിക്കുന്ന സംശയത്തെ പറ്റിയിട്ടാണ്. അധികം വാട്ടർ ചേഞ്ച് ചെയ്ത് ഭയങ്കര ക്ലിയർ ആക്കിയൊന്നും ഏഞ്ചലിൻ്റെ കാര്യത്തിലിടേണ്ട കാര്യമില്ല. ഇതിപ്പോൾ നമ്മളൊരു കുറച്ച് പീസ് കൊടുത്തതിൻ്റെ ബാക്കി നിൽക്കുന്നതാണ്. ഇതിനിപ്പോൾ ഇറക്കിവിടാൻ ടാങ്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടേക്കുന്നത്. ഇപ്പോൾ ബട്ടൺ സൈസ്, കറക്റ്റ് ബട്ടൺ സൈസ് ഏഞ്ചലും കുഞ്ഞുങ്ങളാണ്. അവരിപ്പം പൊടുത്തിട്ട് ഇലാർവൽ എടുക്കും. അത്യാവശ്യം ബ്ലഡ് വേം കൊടുത്താൽ ബ്ലഡ് വേം ഒക്കെ കഴിക്കും. ഇവരെ ബ്രീഡിങ്ങിന് ഇട്ടിരിക്കുന്ന ഒരു സെറ്റപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ടൈൽ ഇതിനകത്ത് ഇരുന്നതാണ്. ഈ ടൈൽ നമ്മളൊരു 45 ഡിഗ്രിയിൽ ഇങ്ങനെ ചരിച്ചാണ് വെച്ച് കൊടുക്കുന്നത്. അതിപ്പോൾ അപ്പുറത്തെ അക്വേറിയങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇത് ഇവർ മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 6-ാം പൊക്കം അല്ലെങ്കിൽ 7-ാം പൊക്കം ഫ്രീസിംഗ് ആവും. ഇപ്പോൾ താഴത്തെ ഒരു ബാച്ച് കണ്ടില്ല, അത് ഇപ്പോൾ ഫ്രീസിംഗ് ആയതാണ്. നല്ലപോലെ നേടൽ അടിക്കുന്നുണ്ട്, എങ്കിലും കാണാം. അതിപ്പോൾ ഫ്രീസിംഗ് ആയി. ഇപ്പോൾ ആർടിമിയെ കൊടുത്തിട്ടില്ല, ആർടിമിയെ കൊടുക്കണം. ആർടിമിയെ കൊടുക്കുന്നതിനും രണ്ടുമൂന്ന് രീതികളുണ്ട്. നമ്മളിവിടെ ആർടിമി കൊടുക്കുന്ന കാര്യങ്ങളിലൂടെ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതേപോലെ ഇത് എല്ലാ ടാങ്കും നോക്കിയാൽ നമ്മൾ അധികം നീറ്റായിട്ടല്ല ഇട്ടിരിക്കുന്നത്. കാര്യം ഈ സൈഡൊന്നും അധികം നമ്മൾ ഉരച്ച് കഴുകാറില്ല, എങ്കിൽ വെള്ളം നല്ല വെള്ളമായിരിക്കും. ഈ സൈഡിൽ തഴുക്കുകളൊന്നും അധികം നമ്മൾ കളയാറൊന്നുമില്ല. അതിപ്പോൾ മുട്ടയിട്ട് നിൽക്കുവാണ്. അതിപ്പം വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പുറത്ത് മുട്ടയിട്ട് വിരിഞ്ഞ് ഫ്രീസിംഗ് ആയി, കുഞ്ഞുങ്ങൾ ഫ്രീസിംഗ് ആയി നടക്കുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം ഒരു ഷേപ്പായി കഴിഞ്ഞിട്ടേ നമ്മൾ അതിനെ നമ്മൾ മാറ്റാറുള്ളൂ. ഒരു അത്യാവശ്യം ഷേപ്പും കാര്യങ്ങളും ഒക്കെ ആയി പൊടുത്തിയിട്ട് എടുക്കും എന്നൊരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ മാറ്റും. അതേപോലെ ഇവിടെ ഒരു ഏഞ്ചൽ കിടപ്പുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആദ്യമേ അതിൻ്റെ ചിറക് പോയി. ചിറക് പോയി കഴിഞ്ഞ് രണ്ടാമത് അവന് പറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാതെ വന്ന് ഗ്യാസിൻ്റെ പ്രശ്നമാണ്. വയറ് നല്ലപോലെ വീർത്ത് ഇരിക്കുകയാണ്. ഇപ്പോൾ ഒരു 8-10 ദിവസമായി. ഇപ്പോൾ ചിറകൊക്കെ പതിയെ കിളുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ശാലം തീറ്റ ജീവൻ കിടക്കാനുള്ള ഇപ്പോൾ ഒക്കെ എടുത്ത് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇത് ടെട്രാസൈക്കിളിനും മെട്രോജെല്ലും കൂടെ ആഡ് ചെയ്തിട്ട് ഇട്ടേക്ക് വേണം. ഇതിപ്പം കുറയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത്. പക്ഷേ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ടെങ്കിലും അത് എത്ര പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നുള്ള കാര്യം നമ്മൾ നോക്കണം.
അപ്പം നമ്മൾ ആ ഒരു അസുഖം ഭാഗ്യം ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ട്രീറ്റ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേഷൻ നമ്മളിടാം. അതേപോലെ നമുക്ക് പിന്നെ ഈ ഏരിയകളിലുള്ളത് ഇവിടെയൊക്കെ ഏഞ്ചലുകൾ തന്നെയാണ്, എല്ലാവരും കുഞ്ഞുങ്ങളുമായിട്ട് ഒക്കെ തന്നെ നിൽക്കുന്ന, എല്ലാവരും കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്ന. നമ്മൾ അധികം ക്ലീൻ ചെയ്യില്ല നമ്മുടെ ടാങ്ക്. പക്ഷേ നമ്മുടെ ടാങ്ക് നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് കാണുമ്പോഴത്തേക്ക് അവർ വിചാരിക്കും ഇവൻ എന്നാണ് ഈ ടാങ്ക് ഒന്ന് നോക്കുകയല്ലേ, വെള്ളം മാറുകയല്ലേ, ഇവൻ എന്നെ കാണിച്ച് വെച്ചേക്കുന്നെന്ന് തോന്നും. പക്ഷേ നമ്മൾ ഒരുപാട് ക്ലിയർ ചെയ്തിട്ട് എന്തിനാ കാര്യം? അവർക്ക് ആരോഗ്യപരമായിട്ട് അതിനകത്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ സാഹചര്യം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ആ പൈപ്പ് ചെരിഞ്ഞ് കിടക്കുകയാണ്, അപ്പോൾ അതിൽ അവർ എഗ്ഗ് ചെയ്തിട്ടുണ്ട്. അതൊരു മാർബിൾ സീബ്രയാണ്, സീബ്ര മുട്ടയിട്ടിരിക്കുകയാണ്, അത്യാവശ്യം എഗ്ഗുണ്ട്. അതേപോലെ അത് ഒരു മാർബിളാണ്, അവരും എഗ്ഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്നത് ജെറ്റ് ബ്ലാക്കാണ്, പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് മാർബിൾ മിക്സഡ് പെയറുകളാണ്, അപ്പുറത്ത് നിൽക്കുന്നത് സീബ്ര വിത്ത് മാർബിൾ ക്രോസ് എന്നൊക്കെ പറയാവുന്നൊരു സാധനമാണ്. അവരും കുഞ്ഞുങ്ങളുമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇവരെല്ലാം തീറ്റയ്ക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. നമ്മൾ ഇപ്പോൾ ആദ്യമേ ബ്ലഡ് വേമ്പ് കൊടുത്തു, ഇവർക്കിപ്പോൾ ബ്ലഡ് വേമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ബ്ലഡ് വേമ്പ് കൊടുത്തു, ഇനി അടുത്തത് നമ്മൾ ആർ ടി മിയാണ് കൊടുക്കുന്നത്. ആർ ടി മി എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ആർ ടി മി കൊടുക്കുന്നതിന് രീതികളുണ്ട്. അത് കൊടുക്കേണ്ട രീതി കൊടുത്തില്ലേ മീൻ ചത്തുവാനുള്ള ചാൻസ് നമുക്കത് നോക്കാം. നമ്മളിപ്പോൾ ദേ അരിച്ചെടുത്തത് നമ്മളിത് വെള്ളത്തിൽ ഒഴിച്ച് വെച്ചേക്കുകയാണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് കാണിച്ചു തരാം. ഇത് നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് എടുക്കും. ഇതിപ്പോൾ ഓരോ കണക്കുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ അകത്തെ കുറച്ച് ഏഞ്ചലുകൾ കൊടുക്കാനുള്ള, എന്നിട്ട് നമ്മൾ അവനെ ഒന്നുകൂടെ ഡൈലൂട്ട് ചെയ്യും, നിറച്ച് വെള്ളമൊഴിക്കും. ഇത് നിറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളകത്ത് കൊണ്ട് കൊടുക്കുന്നത്. അത് നിറച്ച് ആർ ടി മിയാണ്. ഇത് ഒറ്റപ്പാത്രം വെള്ളം എടുത്തിട്ട് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആർ ടി മി കൊടുക്കാം, അതിടുവോ. നമ്മളിത് ആർട്ടീമിയ കൊടുക്കുകയാണ്. നമ്മൾ ആദ്യമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഇന്നലെ വെള്ളം കൊടുത്തിട്ട് നമ്മൾ വെള്ളം ചില ആർട്ടീമിയ കൊടുത്തിട്ട് നമ്മൾ വെള്ളം കോരിക്കളഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോകുന്ന അത്രയും വെള്ളം നമ്മൾ പുറത്തേക്ക് അങ്ങ് കോരിക്കളഞ്ഞേക്ക്. പുറത്തേക്ക് കോരിക്കളഞ്ഞു കഴിയുമ്പോൾ ഒരു സെമി വാട്ടർ, ഒരു ചെറിയൊരു വാട്ടർ ചേഞ്ച് ആണ് ശരിക്കും നമ്മൾ ഈ ആർട്ടീമിയ കൊടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള ഗ്രോത്ത് കയറും. നമ്മൾ ഇത്രയും വെള്ളം കോരിക്കളഞ്ഞിട്ട് നമ്മളിത് പുതിയ ഫ്രഷ് വാട്ടർ ആണല്ലോ, ആർട്ടീമിയും കൂടെ കൂട്ടി നമ്മൾ അതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ കിട്ടും. ഇതിനകത്ത് വേണ്ട എല്ലാവർക്കും ഒരേപോലെ ആർട്ടീമിയ കിട്ടും. ഇതിപ്പോൾ ഇത്ര മതി, ഇതിനകത്ത് അതിനകത്ത് കുറച്ച് കുഞ്ഞുങ്ങളേ ഉള്ളൂ, അത്തരത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. നമുക്കിത് താഴെ കൊടുക്കാം. ഇവർ ഫ്രീസി മായതേ ഉള്ളൂ, ഇന്നലെ ഫ്രീസി മായത. ഇവർക്ക് വെള്ളം ഇന്നലെ ഞാൻ കോരി കളഞ്ഞതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മളിത് ഇതേപോലെ എല്ലാവർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും കിട്ടും. ഇങ്ങനെ വെള്ളത്തിൽ കൂടുതൽ കൊടുക്കും. നമ്മുടെ മറ്റേ ഫില്ലറിനകത്തൊക്കെ കൊടുക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ചെല്ലത്തില്ല, അതിൻ്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പുറത്താണ്, അവരിപ്പോൾ ആർട്ടീമിയ നല്ലപോലെ കഴിക്കുന്നുണ്ട്. ആർട്ടീമിയ അഴുക്കും എല്ലാം കൂടെ ഓടി നടക്കുന്നുണ്ട്. ഇപ്പുറത്തത് നമുക്ക് മേളിൽ കൊടുക്കാം. മേളിലിത് ഇവിടുത്തെ ഇവിടിച്ചിട്ട് വെള്ളം കൂടുതലുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ആർട്ടീമിയ തിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആർട്ടീമിയ ഒഴിച്ചു പോയി. ഇതിപ്പം നല്ലപോലെ ഇത് അഴുക്കും കലങ്ങി വരുന്നുണ്ട്. അതൊന്നൊരു വിഷയമല്ല കേട്ടോ, നമ്മൾ ഓവർ ക്ലീൻ ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. അത്രത്തിൻ്റെ കാര്യമുള്ളൂ. അവിടെ ഇനിയുള്ളത് അപ്പുറത്താണ്. അപ്പുറത്ത് ആദ്യം ഇവർക്ക് കൊടുക്കാം. ഒന്ന് രണ്ട് രണ്ടര മതി. പിന്നുള്ളത് ഇവർക്കാണ്. ഇവർക്ക് ശകലം കൂടെ എടുക്കേണ്ടി വരും, തികയത്തില്ല. ആ ഇവർക്കിത് മതി. അപ്പോൾ അത്രയാ, ഇനി ബാക്കിയും കൂടെ കൊടുക്കാൻ കിടക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ആർട്ടീമിയ കൊടുക്കുന്നത്. ആർട്ടീമിയ വെച്ചാൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫിഷുകൾക്കും നമുക്ക് ഒരേപോലെ കിട്ടും. പിന്നെ ആളുകൾ ചോദിച്ചിട്ട് സംശയിച്ചേട്ടെ, ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കല്ലേ ഏഞ്ചലും കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നു, എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയുള്ള കാരണം വേറൊന്നുമല്ല, നമ്മൾ ഈ ആർട്ടീമിയ കൊടുക്കുമ്പോൾ അതിനകത്ത് തൊണ്ട് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ തൊണ്ട് പോവാതെ ആർട്ടീമിയ ഫീഡ് ചെയ്യുക. ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരില്ല. കഴിവതും ഡീക്യാപ്സുലേറ്റഡ് ആർട്ടീമിയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് 10 ദിവസത്തിലൊന്നും കൊടുക്കരുത്. ഒരു 15-20 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് പതിയെ കൊടുത്ത് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് പൊടിത്തീറ്റയിലേക്ക് മാറ്റി അതിനെ വേറെ റെയറിൻ ടാങ്കിലേക്ക് മാറ്റുക. ഒറ്റയടിക്ക് ആർട്ടീമിയ സ്റ്റേജിൽ നിന്ന് നമ്മളെടുത്ത് നേരെ ഒരു സിമിൻ്റ് ടാങ്കിലേക്കോ അല്ലെങ്കിൽ വേറൊരു ടാങ്കിലേക്കോ മാറ്റാതിരിക്കുക. പിന്നെ കൂടെ കഴിവതും മീനുകളെ ഇറക്കി വിടാതിരിക്കുന്നത് നല്ലത്. നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലാറ്റിയെ പിടിച്ച ടാങ്കിൽ പ്ലാറ്റിയും ഏഞ്ചലും കൂടെ കിടന്നിരുന്നത്. അപ്പോൾ ഏഞ്ചലുകൾക്ക് തീറ്റ കിട്ടത്തില്ല, അത്
കാരണം മറ്റേ പ്ലാറ്റ് തന്നെ അങ്ങ് തിന്നും. അപ്പോൾ കഴിവത് ഓരോ സിംഗിളായിട്ട് തന്നെ ഇട്ട് വളർത്തുക. അത്യാവശ്യം ഫ്രോസൺ ആർട്ടിമിയും ബ്ലഡ് ബേമും ഒക്കെ കൊടുത്ത് ഹെൽത്തി ആയിട്ട് വളർത്തുക. പിന്നെ ഏഞ്ചലുകളുടെ ടാങ്കിലെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കിന് വാൽസിനറിയുടെ പോലത്തെ ചെടികൾ വെച്ച് കൊടുക്കുക അമോണിയ കണ്ടൻറ്റ് കുറയ്ക്കാൻ വേണ്ടി. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഏഞ്ചലിനെ നമുക്ക് വളർത്തിയെടുക്കാം. പിന്നെ ഈ ഏഞ്ചലുകളുടെ കൂടുതൽ സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ മുട്ട വിരിയിക്കുന്ന മുട്ട മാറ്റി വെക്കുന്ന കാര്യം കൂടെ പറഞ്ഞേക്കാം. മുട്ട മാറ്റി വെക്കുന്ന നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിൽ മാറ്റി വെക്കാം. 2 ലിറ്ററിന് 1 ml എന്നുള്ള രീതിയിൽ 2 ലിറ്റർ വെള്ളത്തിന് 1 ml എന്നുള്ള രീതിയിൽ നമുക്ക് ഒഴിച്ചിട്ട് മാറ്റി വെച്ച് വിരിയിക്കാം. വിരിയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീസിംഗ് ആവുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് അതിൻ്റെ വെള്ളം ഒന്ന് മാറി പകുതി വെള്ളം ഒന്ന് മാറി കൊടുത്തിട്ട് നമുക്ക് അതായത് ഇപ്പോൾ ഫ്രീസിംഗ് ആവുന്നതിൻ്റെ തലേദിവസം അതിൻ്റെ വെള്ളം പകുതി ഒന്ന് മാറി കൊടുക്കുക. മാറി കൊടുത്തിട്ട് ആർടിമിയ കൊടുത്ത് ഒരു ദിവസം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു 75% വാട്ടർ ചേഞ്ച് ചെയ്യുക. അങ്ങനെ ചെയ്ത് അതിനെ റെഡിയാക്കി എടുത്ത് നമുക്ക് ഇതേ പറഞ്ഞ രീതിയിൽ പേരൻസിൻ്റെ കെയറോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നമുക്ക് ഏഞ്ചലിനെ അല്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പം ഇത്രയൊക്കെയാണ് ഏഞ്ചലിൻ്റെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മൾ പുതിയ വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതാണ്, ഉൾപ്പെടുത്താൻ പറ്റുന്നത്ര ഉൾപ്പെടുത്തുന്നതാണ്. കുറേ ആളുകൾ മറ്റേ ഷാർക്ക് ഫിഷിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഷാർക്കൊന്നും ചെയ്യുന്നില്ല, ഷാർക്ക് എന്ന് പറഞ്ഞാൽ അസം വളയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അതേപോലെ ഇപ്പോൾ കാർപ്പുണ്ട്, കാർപ്പിൻ്റെ ഒക്കെ വീഡിയോകൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും നമ്മൾ ചെയ്യുന്ന അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാം. അല്ല, വീഡിയോയ്ക്ക് വേണ്ടി നമ്മളത് ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ വരുന്നുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഞങ്ങൾ ചെറുതാക്കി എടുത്ത് കാണിക്കുമെന്ന് വിചാരിക്കണ്ട, നിങ്ങൾ വന്ന് തന്നെ കാണണോ. അത് 8 മണിയെന്നല്ല, ഇതിന് 8 മണിയെന്നാ. ഇതിന് സന്തോഷമാണ് ഏറ്റവും മനസ്സിന്റെ സന്തോഷം. പുതിയതായിട്ട് വരുന്ന പെൺകുട്ടികളോട്, പ്രത്യേകിച്ച് പെൺകുട്ടികളോട് എന്നാ പറയാനുള്ളത്? ചെത്തി കേട്ടോ, പിടിപ്പിച്ചെടുക്കാൻ ഇത്തിരി പാട്ട്.